ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള നമ്മുടെ ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. അതിന് മുന്നായിട്ട് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാണ്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 250 മില്ലിയുടെ കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ കയ്യിൽ ഏതാണ് അളവ് മാത്രമുള്ളത് അതിന് 2 കപ്പ് എടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാര. പൊടിച്ച പഞ്ചസാരനെ വേണമെന്ന് നിർബന്ധമില്ല, പൊടിക്കാത്ത പഞ്ചസാര ആയാലും കുഴപ്പമില്ല. അപ്പോൾ 1/2 കപ്പോളമൊക്കെ എടുത്താൽ മതിയാവും. അത് എനിക്ക് കുറച്ച് മധുരമുള്ള ഡോണറ്റ്സാണ് ഇഷ്ടം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് ഉപ്പും 2 ടീസ്പൂണോളം ബട്ടറും, അത് മെൽറ്റഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല, അതേപോലെ ഡയറക്റ്റായിട്ട് ചേർത്താലും പ്രശ്നമില്ല. പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല പൊടി നല്ലോണം നനഞ്ഞ രീതിയിൽ കുഴച്ചെടുക്കുക. പിന്നെ ഒരു ചെറു ചൂടുള്ള പാല് 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാതെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോവും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചപ്പാത്തി മാവിനൊന്നും കുഴക്കണ പോലെ ടൈറ്റായിട്ടല്ല, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തിട്ട് 1-2 മണിക്കൂറോളം മാവ് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് മൈദ തൂവിക്കൊടുക്കുക. പിന്നെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് റോളാക്കിയ ശേഷം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മൾ പരത്തിയിട്ടുണ്ടല്ലോ ചെയ്യണേ, നമ്മൾ പത്തിരിക്കൊക്കെ പരത്തണ പോലെ കട്ടിയിൽ പരത്തിയിട്ട് പിന്നെ എന്തെങ്കിലും കട്ടർ വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഡോണറ്റിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു എന്താ പറയുക, പൊളിഞ്ഞ പോലെ ഉണ്ടാവും, ക്രാക്ക് കാണുന്ന പോലെ ഡബിൾ ലെയർ ആയിട്ട് പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് കൈയിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്ന് നമ്മുടെ സൈഡൊക്കെ ഉൾഭാഗത്തേക്കായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. എന്നിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലതും അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിലെ മുട്ട അതേപോലെ ബട്ടർ അതൊക്കെ ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഈസ്റ്റും മൈദയും മാത്രമായാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ ടേസ്റ്റേഴ്സിൽ അതിനേക്കാളും ടേസ്റ്റ് ഉള്ളത് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴാണെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുത്തി വെച്ച ശേഷം ഇതുപോലെ ഒരു നോസിൽ എടുത്തിട്ട് നമ്മൾ മൈദയിൽ കുറച്ചൊന്ന് മുക്കുക, എന്നിട്ടത് ഇതേപോലെ ഒന്ന് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. അപ്പം ഇതേപോലെ നോസിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൂടി ഉണ്ടാവുമല്ലോ, ബോട്ടിലിൻ്റെ ഒക്കെ അടപ്പില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും മതി കേട്ടോ. പിന്നെ തിളച്ച എണ്ണയിൽ കെട്ടിട്ട് ഒരു ചെറിയ ചൂടിൽ, ഓവർ ചൂട് വേണ്ട കേട്ടോ, അത് പെട്ടെന്ന് കരിയണ സംഭവമാണ്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയേക്കാം. അപ്പോൾ ഓരോന്നോ നമ്മളുടെ നല്ല തിക്കായിട്ട് ഒരുപാടൊന്നും ഇടണ്ട, 1-2 ഓവറായ 3 നമ്മളുടെ പാത്രത്തിനനുസരിച്ച് അങ്ങനെ ഇട്ടിട്ട് കരിയാത്ത രീതിയിൽ എടുത്തിട്ട് മറിച്ചിടുക കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ എണ്ണയിൽ കിട്ടപ്പോൾ നല്ല അസലായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഡോണറ്റ്. ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല കുണ്ടുമണിയായിട്ട് നമ്മൾ ഡോണറ്റ് ഇരിക്കണുണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സ്പോഞ്ചിയാണെന്നുള്ളത്. ഇതിപ്പം നമ്മൾ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതേപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്തൊക്കെ കൊടുക്കാൻ്റെ ഡോണറ്റ് ആയതുകൊണ്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ അടിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക, അതിൻ്റെ മുകളിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ടെടുക്കുക കേട്ടോ. ആദ്യമൊന്നും ഇളക്കി കൊടുക്കണ്ട, പിന്നെ കുറച്ച് ഇങ്ങനെ മെൽറ്റായി വരുന്നത് കണ്ടാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മൾ ഇത് മെൽട്ടായി വന്നാലും ഒരു ലൂസ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ അത് തീ ഓഫ് ചെയ്ത് നമ്മുടെ പാത്രം താഴേക്ക് വെച്ച ശേഷം നന്നായിട്ട് കൈ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ചോക്ലേറ്റ് മെൽട്ടായി കിട്ടുമല്ലോ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം മെത്തേഡ് തന്നെ. നമ്മുടെ പാത്രം നനയാൻ പാടില്ല കേട്ടോ. നമ്മൾ മെൽറ്റ് ചെയ്യുന്ന പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചോക്ലേറ്റ് നല്ലതുപോലെ നന്നായിട്ട് മെൽട്ടായി കിട്ടൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓയില് വേറെയും ക്രീം വേറെയൊക്കെ ഒരു പോലെയാണ് കിട്ടുക, നന്നായിട്ട് കിട്ടൂല. അപ്പോൾ ദേ ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റിലും ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയ ക്രീം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ബാർ ഒന്നും വീട്ടിലില്ലാത്തവർ വിഷമിക്കേണ്ട, അവർക്ക് നമ്മളുടെ പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ, അരക്കപ്പ് പഞ്ചസാരയും കാപ്പ് കപ്പ് വെള്ളം കൂടെ നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് ഒരു അരമുറി നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്തത് സാധാ ബോക്സിൽ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഡോണറ്റ്സിന് 40 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ.